സ്വാഗതം. ഇന്ന് നദി എന്ന മൂവിയിലെ ദേവരാജ് മാഷ് മ്യൂസിക് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു സോങ്ങാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പഴയ പാട്ടുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലും പഠിപ്പിച്ചത് പഴയ പാട്ടുകൾ തന്നെയാണ്. എനിക്ക് മെലഡി സോങ്ങാണ് കൂടുതലിഷ്ടം. നിങ്ങൾക്കും എല്ലാവർക്കും അത് തന്നെയായിരിക്കും എനിക്ക് അറിയാം. പുതിയ പാട്ടുകൾ എനിക്കറിയാം, പക്ഷെ പഴയ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കവർ സോങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സുമേഷാല ഫ്ലൂട്ട് മ്യൂസിക് എന്ന വേറൊരു ചാനലുണ്ട് കവർ സോങ്ങിൻ്റെ. ആ ചാനലിൽ എൻ്റെ ആദ്യത്തെ സോങ് തന്നെ ഇതായിരുന്നു, ആയിരം പാസറുകളായിരുന്നു. അന്ന് എന്താ പറയുക, എൻ്റെ നാട്ടിൻ പ്രദേശത്ത് വെച്ചിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്തത്. അത് വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വയല ദേവരാജൻ യേശുദാസ് കൂട്ടുകെട്ടിലെ അതിമനോഹരമായിട്ടൊരു മൂവിയാണ്, പാട്ടാണ് നദി എന്ന മൂവിയിലെ. എല്ലാവരും എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ദർബാരി കാന്തരാഗത്തിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ദർബാരി കാന്തരാഗത്തിൽ ഞാൻ ലെസൻസൊന്നും കൂടുതൽ എടുത്തിട്ടില്ല. ദർബാരി കാന്തരാഗം ഇതേപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ദർബാരിക്കാരന്റെ രാഗത്തിൽ ഉള്ള പാട്ടുകളാണ്. ഒരുപാടുണ്ട് ഗോവർദ്ധന ഗിരിധാരി, ഇതൊക്കെ ഇത് കീർത്തനാണ് ദർബാരിക്കാരുടെയുള്ള. ഗോവർദ്ധന ഗിരിധ രാധിക കൃഷ്ണ രാധിക, ഇങ്ങനെയുള്ള കുറേ ഒരുപാട് എന്താ പറയുക, ഈ രാഗത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു എന്താ പറയുക, സാഡ് ടച്ച് നല്ലവണ്ണം ഉള്ള ഒരു രാഗമാണ്. റൊമാൻസും അതിൻ്റെ കൂടെ വരുന്നത്, പക്ഷെ സാഡാണ് അതിൻ്റെ കൂടെ ശരിക്കും എക്സ്പ്രഷൻ സാഡാണ് വരുന്നത്. ഇതിൻ്റെ സ്വരങ്ങൾ ദൈവത ഹാഫ് നോട്ടാണ്, ഖാന്താര ഹാഫ് നോട്ടാണ്, അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വിശേഷ പ്രയോഗം വെച്ചാൽ അതാണ് ആ നീന്താലേ വരുന്ന ആ വരവ്, നീന്താലേ ഹാഫ് നോട്ട് വരുന്നത് ശുദ്ധ ദൈവതാണ് വരുന്നത്. അതായത് ഷഡ്ജം, ചതുസുരിഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കൈശിക നിഷാദ്, ഷഡ്ജം, ഇങ്ങനെയാണ്. എല്ലാവർക്കും നോട്ടുകൾ മനസ്സിലായിട്ടാണ് വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ പറയാം, ഷഡ്ജം, ചതുസുരിഷഭം, സാധാരണ ഗാന്ധാരം, ഹാഫ് നോട്ട് ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദേവത. ശുദ്ധദേവതം ഹൈലൈറ്റാണ്, ശുദ്ധദേവതം ഭജന സാധാരണ ഗാന്ധാരം ഇതിൻ്റെ ഹൈലൈറ്റാണ്. ഇത് രണ്ടും പെർഫെക്റ്റ് ആയി മാത്രമേ ഈ പാട്ട് നമുക്ക് വായിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കശിനിഷാദം, ക്ഷരം, ഓക്കെ. ഇതിൻ്റെ ഈ പാട്ടിന് വേറെ പ്രത്യേകത വെച്ചാൽ, ഈ പഴയ പാട്ടുകൾ നിങ്ങൾ വയലാറിൻ്റെ പാട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞോ ഒരു പ്രവാസം കറക്റ്റായിരുന്നു. ഞാനത് ജസ്റ്റ് ഒരു ഒരു എന്താ ഐഡന്റിഫൈ ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുക, ആരും പാസനങ്ങളൊക്കെ ഇല്ലെങ്കിൽ ആരും ആ പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ എല്ലാവരുടെയും ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റിലത്തെ നോട്ട് ആയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാസം കറക്റ്റ്. എല്ലാ ഈ മലയാളത്തിൻ്റെ ഒക്കെ പാട്ടുകളിലെ കാവ്യ ഭംഗി അങ്ങനെയാണ്, ഓക്കെ. ഇതിലേക്ക് ഞാൻ കടക്കുന്ന കൂടുതൽ കിടക്കുന്നില്ല, ഞാൻ സോങ്ങിലേക്ക് വരികയാണ്. ദർബാരി കാന്തരാഗത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു, അതിൽ ഞാൻ ഫസ്റ്റിലെ തന്നെ ഇൻട്രോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാന്താരം ദൈവതം മാത്രം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ആദ്യം ആയിരം പാദസരങ്ങൾക്കിലുങ്ങി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഡി ഷാർപ്പിനാണ് പാട്ട് പോകുന്നത്. ഡി ഷാർപ്പ് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഓക്കെ. രണ്ടര ശ്രുതി, രണ്ടരക്കാണ് ഡി ഷാർപ്പ്, ഓക്കെ. ഇതിൽ ആദ്യം തുടങ്ങുന്നു ആയിരം പാദസരങ്ങൾക്കിലുങ്ങി ആരുവാ പുഴ പിന്നെയു മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം. രണ്ടാമത്തെ വരുന്നത്, ആദ്യം വരുന്നത് സ്ട്രേറ്റ് ആയിരം പാദസരം, രണ്ടാമത് ആയിരം പാദസരം, അങ്ങനെ ആ രണ്ട് വ്യത്യാസങ്ങൾ അത് ശ്രദ്ധിക്കണം. അത് മാത്രമാണ് ഈ പാട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ഗാന്ധാരം, ഗാന്ധാരം ദൈവതം,
ഈ ദർബാരി കാനഡ രാഗത്തിന്റെ വളച്ചീൽ സംഗീതം പറയും ദർബാരി കാനഡ രാഗത്തിന്റെ എല്ലാ ഭംഗിയും പ്രത്യേകിച്ചും ദേവരാജ മാഷൊക്കെ ആ രാഗം എടുത്ത് ചെയ്യുമ്പോഴേ രാഗത്തിൽ തന്നെയായിരിക്കും മുഴുവനും ആ പാട്ടുണ്ടാവുക അതുപോലെ തന്നെ കാവ്യഭംഗി ഓക്കെ ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണണം ശ്രദ്ധാപൂർവ്വം ക്ലാസ് കണ്ട് ഫോളോ ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റൂ
അല്ലാതെ സ്കിപ്പ് ചെയ്ത് നോട്ട് മാത്രം കണ്ട് എഴുതിയെടുത്ത് സ്കിപ്പ് ചെയ്ത് പഠിച്ചാൽ പറ്റില്ല, അതിന്റെ ശരിയായ ഫീൽ കിട്ടില്ല. അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധാപൂർവം കാണാം, റിപ്പീറ്റ് ചെയ്ത് കാണാം, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം. കണ്ടാൽ മാത്രം ഞാൻ പറയുന്ന കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു. പാട്ട് വായിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ശ്രദ്ധാപൂർവം കണ്ടാൽ മനസ്സിലാവും, ശ്രദ്ധിക്കാം. ഇപ്പൊ അനുപല്ലവിലേ നദിയുടെ മാറി ഇതനീതനീസ ഈറനായ നദിയുടെ മാറി നിസസനീസ ഈറനായ നദിയുടെ മാറി ഈറനായ നദിയുടെ മാറിൽ ഈവിടന്ന നീർക്കുമിളകളിൽ നീർക്കുമിളകളിൽ സരിഗഗരിരീസ നീർക്കുമിളകളിൽ ഈറ സരിഗഗരിരി രണ്ട് പ്രത്യേകതയാണ്. ഒന്ന് ബേസ് എന്ന് തുടങ്ങി ഏറ്റവും ടോപ്പിലേക്ക് പോവാണ്. നിതനിതനിതകാക വേർപെടുന്ന വേദനയോ ഏറിടുന്നതൃതിയോ മാവ മാപരിപമാസ ഏറിടുന്നതൃതിയോ മാപരിപമാ ഒന്നു ചിരിക്കൂ ഗാമമമാരിസനെ ഒന്നു ചിരിക്കൂ തച്ച് മാത്രമാണ് ചെറിയ ടച്ച് മാത്രമാണ്, അത് ഗാന്ധരം കാണിക്കുന്നില്ല. പക്ഷെ ചെറിയ ടച്ച് ഉണ്ടായാലേ അവിടെ ഒരിക്കൽ കൂടി നിരരിഹരിദാസ
സബാരിക്കാരുടെ കാരണം ദേവരാജ് മാഷ് ട്യൂൺ ചെയ്ത് മനോഹരമായിട്ടുള്ള സോങ്ങാണ് പഠിപ്പിച്ച് ദാസേട്ടൻ പാടി എപ്പോഴും എല്ലാവരും കേട്ട് പാടാൻ ആഗ്രഹമുള്ള അല്ലെ ഫ്ലൂട്ട് ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാൻ പഠിച്ചത്. എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും വായിക്കുമ്പോഴും ഇതേ നോട്ട് തന്നെയാണ് പ്രയോഗിക്കുക ദബാരിക്കാരുടെ രാത്രിയിലാണ്. അതുകൊണ്ട് ഏത് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്ന ഒരാൾക്കും പാട്ട് വായിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്കും ഈ പാട്ടെടുത്ത് വായിച്ചാൽ അത് ദബാരിക്കാരുടെ രാഗത്തിൻ്റെ ആ ശൈലി ദൈവം ഹാഫ് നോട്ട് ഗാന്ധാര ഹാഫ് നോട്ട് അതിൽ ഈ ഹാഫ് നോട്ട് എന്ന് പറയുന്നത് ഫ്ലൂട്ടിൽ മാത്രമാണ് ഹാഫ് നോട്ട് എന്ന് പറയുന്നത്, വേറെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഹാഫ് നോട്ട് എന്ന് പറയില്ല. എല്ലാത്തും ശുദ്ധദൈവതം സാധാരണ ഗാന്ധാരം, ശുദ്ധദൈവതം സാധാരണ ഗാന്ധാരം ഇതാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. കോമള ഗാന്ധാരം അല്ലെങ്കിൽ കോമള ദൈവതം എന്ന് പറയും. അങ്ങനെയാണ് കോമള തീവ്ര സ്വരങ്ങളെ പറ്റിയിട്ട് ഞാൻ കർണാടിക് മ്യൂസിക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിലെടുത്ത് കാണാം, കാര്യങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സാധനം ചെയ്യുക. കർണാടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടാണ് പാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ എല്ലാവരും സാധകം ചെയ്തുകൊണ്ട് ക്ലാസ് കാണുക, അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.